ഓം നമോ നാരായണായ. എല്ലാവർക്കും ആത്മീകം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നലെ ഒരു ഭക്തർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കൊറോണ കാരണം തിരുപ്പതിയിൽ എന്തെങ്കിലും നിയന്ത്രണങ്ങൾ ഉണ്ടോ എന്ന്. തീർച്ചയായിട്ടും കൊറോണയായത് കാരണം തിരുപ്പതിയിലും വളരെയധികം നിയന്ത്രണങ്ങൾ കടുപ്പിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ മാത്രം ചിറ്റൂർ ഡിസ്ട്രിക്റ്റിൽ 2833 കൊറോണ കേസുകളാണ് കണക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ 833 കേസുകളും തിരുപ്പതിയിലെ മേൽ തിരുപ്പതിയിലും കീഴ്ത്തിരുപ്പതിയിലും കൂടെ കണക്കെടുത്തിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ കൊച്ചു കുട്ടികളാണെങ്കിലും ശരി, മുതിർന്നവരെയാണെങ്കിലും കൂട്ടിയിട്ട് പോകുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. 2 ഡോസ് ഇഞ്ചക്ഷൻ എടുത്തവരുടെ സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ മാത്രമേ ചുവട്ടിൽ നിന്ന് നമുക്ക് മുകളിലേക്ക് പ്രവേശനമുള്ളൂ. അതും പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കൊറോണ കാരണം നമ്മൾ ചുവട്ടിൽ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ, അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡിൽ അവിടെയൊക്കെ നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഇടപഴകുന്നത് കുറച്ച് നമ്മൾ കുറയ്ക്കണം. റൂം എടുക്കുന്നതാണെങ്കിൽ നമുക്ക് മാക്സിമം മുകളിൽ എടുക്കാൻ ശ്രമിക്കുക. കാരണം താഴത്തെന്ന് പറയുമ്പോൾ റെയിൽവേ സ്റ്റേഷൻ അടുത്താകുമ്പോൾ ഒരുപാട് ജനങ്ങൾ വന്നു പോകുന്നതും അങ്ങനെ മറ്റും പലതുമുണ്ട്. അതുകൊണ്ട് നമ്മൾ മാക്സിമം മുകളിൽ റൂമെടുത്ത് അവിടെ സ്റ്റേ ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നൈറ്റ് കർഫ്യൂ തിരുപ്പതിയിലും ഇട്ടിട്ടുണ്ട്. രാത്രി 11 മണി തൊട്ട് 5 മണി വരെയാണ് കർഫ്യൂ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സമയങ്ങളിൽ നമുക്ക് ചോട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ സാധിക്കില്ല. അതുപോലെ തന്നെ മോളിൽ നിന്നുള്ള വാഹനങ്ങൾക്ക് 10 മണിക്ക് ശേഷം ചോട്ടിലേക്ക് വരില്ല. പ്രൈവറ്റ് ബസ് അല്ല, ഗവൺമെൻറ് ബസ്സാണ് അവിടെ ഉള്ളത്. അതാണെങ്കിലും ശരി, ജീപ്പുകൾ പോലെയുള്ള വാഹനങ്ങളാണെങ്കിലും ശരി, മോളിൽ 10 മണിക്ക് ശേഷം ചോട്ടിലേക്ക് വരില്ല. അപ്പോൾ നമ്മൾ മോളിൽ റൂം എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സേഫ്റ്റി ആയിട്ട് കുറച്ച് നേരം കൂടെ നമുക്ക് 1 ദിവസമോ 2 ദിവസമോ ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ ചോട്ടിലുള്ള തിരുച്ചാനൂർ അമ്മയുടെ ക്ഷേത്രവും ഗോവിന്ദരാജ പെരുമാളുടെ ക്ഷേത്രത്തിലും നമുക്ക് ദർശനം നടത്താവുന്നതാണ്. അവിടെയും ഈ പറഞ്ഞ റെസ്ട്രിക്ഷൻസൊക്കെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആരും ഭയപ്പെടേണ്ടതില്ല. നമ്മൾ സേഫ്റ്റി ആയിട്ട് പോയിട്ട് വരണമെന്ന് മാത്രമേ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ബോട്ടിൽ അവിടെ നിരോധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് മാക്സിമം കുപ്പി ബോട്ടിലുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഫെബ്രുവരി മാസത്തെ ദർശനത്തിൻ്റെ ടിക്കറ്റ് കൊടുക്കുന്നത് ഏത് ദിവസമാണെന്ന് ഇത്ര നേരമായിട്ടും ദേവസ്വം ബോർഡ് തീരുമാനിച്ചിട്ടില്ല തോന്നുന്നു. കാരണം നമുക്ക് ഇത്ര നേരമായിട്ട് ഒരു അറിയിപ്പും ലഭിച്ചിട്ടില്ല. ഇന്നോ നാളെയായിട്ട് എൻ്റെ അറിയിപ്പ് ലഭിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ അറിയിപ്പ് വന്നാൽ ഉടൻ തന്നെ ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണായ നമഃ.